നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം വ്യാഴാഴ്ച രാത്രിയിൽ കാണാതായ യുവാവിനെ മുപ്പത്തിയെട്ട് മണിക്കൂറുകൾക്ക് ശേഷം കണ്ടെത്തി നോർവീജിയൻ പൗരത്വമുള്ള പാകിസ്ഥാനി യുവാവ് സക്ലൈൻ മുനീറിനെയാണ് ഷാർജ പോലീസ് ഷാർജയിലെ ആശുപത്രിയിൽ നിന്ന് കണ്ടെത്തിയത് ഇന്ന് ഉച്ചയോടെ സക്ലൈനെ കണ്ടെത്തിയതായി ഷാർജ പോലീസിൽ നിന്ന് വിവരം ലഭിച്ചുവെന്ന് സക്ലൈന്റെ പിതാവ് അസർ മുനീർ പറഞ്ഞു പാകിസ്ഥാനിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായി മകന് മാനസികോല്ലാസം നൽകുന്നതിനാണ് കുടുംബം നോർവേയിൽ നിന്ന് യു എയിലെത്തിയത് ഒമാനിലെ വിനോദ കേന്ദ്രമായ ഹവിയർ നജിം പാർക്ക് ഒരാഴ്ചത്തേക്ക് അടച്ചിരുന്നു ഡിസംബർ ഏഴാം തീയതി മുതൽ അടുത്ത വ്യാഴാഴ്ച ഡിസംബർ പതിനാലാം തീയതി വരെ അടച്ചിരുമെന്നാണ് മസ്കറ്റ് നഗരസഭയുടെ അറിയിപ്പ് കലാപരമായ സൃഷ്ടികൾ പാർക്കിൽ നടത്തുന്നതിനായിട്ടാണ് ഈ തീരുമാനമെന്നും മസ്കറ്റ് നഗരസഭയുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെസിഡൻഷ്യൽ ക്ലോക്ക് ടവർ ദുബായിൽ ഉടൻ നിർമ്മാണം ആരംഭിക്കുന്നു ഫ്രാങ്ക് മുള്ളർ എറ്റോർണിറ്റാസ് എന്ന പേരിൽ ദുബായ് മറീനയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് നാനൂറ്റി അൻപത് മീറ്റർ ഉയരമുണ്ടാവും യു എയുടെ മുൻനിര റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ ലണ്ടൻ ഗേറ്റും ദുബായിലെ സ്വിസ് ആഡംബരവാശി നിർമ്മാതാക്കളായ ഫ്രാങ്ക് മുള്ളറും ചേർന്നാണ് പുതിയ സംരംഭം പ്രഖ്യാപിച്ചത് മൂന്ന് വയസ്സുകാരൻ ഖത്തറിൽ വാഹനാപകടത്തിൽ മരിച്ചു തൃശൂർ മതിലകം പഴുന്ത്ര ഉളക്കൽ വീട്ടിൽ റിയാസ് മുഹമ്മദ് അലിയുടെയും സുഹൈറയുടെയും മകൻ റൈഷാണ് മരിച്ചത് സ്കൂളിലേക്ക് പുറപ്പെട്ട സഹോദരിയെ യാത്രയക്കാനെത്തിയപ്പോഴാണ് അപകടമുണ്ടായത് സ്കൂൾ ബസ് തട്ടി പരിക്കേറ്റ കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഖത്തറിലെ അബൂഹമൂറിൽ ഖബറടക്കം നടത്തി റെസിഡൻസി നിയമം ലംഘിച്ച ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പ്രവാസികൾ കുവൈത്തിൽ അറസ്റ്റ് ചെയ്തു ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസി അഫെയർസ് ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ മഹബുല ഫർബാനിയ ഖൈതാൻ സാൽമിയ അർദിയ അംഖാര മേഖലകളിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പ്രവാസികളെ റെസിഡൻസി വർക്ക് നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തുകയായിരുന്നു ഇവരെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി ഫുജേറ തിരുവനന്തപുരം സർവീസും ഫുജേറ കരിപ്പൂർ സർവീസും ഉടൻ ആരംഭിക്കുന്നു സലാം എയർ ഈ മാസം പതിനെട്ടാം തീയതി മുതൽ ഫുജേറ കരിപ്പൂർ സർവീസും തിരുവനന്തപുരം സർവീസ് ജനുവരി പത്തിനും തുടങ്ങും മസ്കത്ത് വഴി ആഴ്ചയിൽ രണ്ട് സർവീസാണ് ഉള്ളത് രാത്രി വിമാനത്തിന് മസ്കറ്റിലെ ഒന്നര മണിക്കൂർ ലോ ഓവർ ഉൾപ്പെടെ ആറു മണിക്കൂറാണ് യാത്രാ സമയം പതിനെട്ടിന് രാവിലെ പത്തിരുപത്തിയഞ്ചിനും രാത്രി എട്ട് പതിനഞ്ചിനും ഫുജേറയിൽ നിന്ന് സർവീസ് ഉണ്ടാകും കുവൈറ്റിൽ ടാക്സി ഡ്രൈവർക്ക് വ്യാജ ദിനാർ നൽകി കബളിപ്പിച്ച പ്രവാസിക്കെതിരെ അന്വേഷണവുമായി ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഖൈതാനിലാണ് സംഭവം ഉണ്ടായത് ഓട്ടം പൂർത്തിയാക്കിയ ശേഷം ഇരുപത് ദിനാർ കൈമാറിയ പ്രവാസിക്ക് ബാക്കി തുക തിരികെ നൽകി എന്നാൽ സംശയത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നോട്ടാണെന്ന് മനസ്സിലായ ടാക്സി ഡ്രൈവർ പോലീസിൽ പരാതി നൽകിയായിരുന്നു പ്രവാസി മലയാളി റാസൽ റാസൽഖൈമയിൽ മരിച്ചു ആലപ്പുഴ പത്തിയൂർ ഇരുവ കൊല്ലശ്ശേരി വീട്ടിൽ സുകുമാരൻ സരസമ്മ ദമ്പതികളുടെ മകൻ സജികുമാറാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു ഇറാഖ് അൽഗൈർ ഇൻവെൻജർ മെറ്റൽ പ്രൊഡക്ട്സ് ഇൻഡസ്ട്രിയൽ ജോലി ചെയ്തു വരികയായിരുന്നു റാക്ക് പോലീസ് ഫോറൻസിക് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കുമെന്ന് റാക് കെഎം സി സി റെസ്ക്യൂ വിംഗ് പ്രതിനിധി ഹസൈനർ കോഴിശന പറഞ്ഞു യു എ ദേശീയദിനാഘോഷത്തിനിടെ ട്രാഫിക് സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിന് ദുബായിൽ നിരവധി ഡ്രൈവർമാർക്ക് പിഴ ചുമത്തുകയും ഇവരുടെ വാഹനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു നാലായിരത്തി നാനൂറ്റി ഇരുപത് അപകടകരമായ ലംഘനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് കാറുകളും മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു കുവൈറ്റിലെ സഫീർ ഹോട്ടൽസ് ആൻഡ് റിസോർട്ടിൽ നിരവധി ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു താല്പര്യമുള്ളവർക്ക് ജോബ്സ്ആറ്റ് സഫീർ ഹോട്ടൽസ് ഡോട്ട് കോം എന്ന വില വില വിലാസത്തിൽ ബയോഡേറ്റ് അറ്റാച്ച് ചെയ്ത് അപേക്ഷിക്കാം വ്യത്യസ്ത മേഖലകളിലേക്കാണ് ആളുകളെ നിയമിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് സഫീർ ഹോട്ടൽസ് ഡോട്ട് കോം ഇ എൻ സ്ലാഷ് കരിയർസ് പരിശോധിക്കാം ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം